നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് ശബരിനാഥനെ അറസ്റ്റ് ചെയ്തതിൽ അസ്വാഭാവികത എന്ന ആരോപണം. ശബരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കുന്നത് മുൻകൂട്ടി കണ്ടാണ് പോലീസിന്റെ അറസ്റ്റ് നീക്കം. മാജിസ്ട്രേറ്റിനെ പോലും കബളിപ്പിച്ചാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. രാവിലെ 10:30 ശബരിനാഥൻ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. അതിനു മുന്നോടിയായി ശബരിനാഥൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. സമാധാനപരമായിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് വിമാനത്തിൽ പ്രതിഷേധിച്ചത്. ഊരിപ്പിടിച്ച വടിവാളുമായല്ല പേന പോലും പ്രവർത്തകരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് ശബരിനാഥന്റെ പ്രതികരണം. തുടർന്ന് 11 ശബരിനാഥ് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഇതിൽ ഹർജി പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനകം ശബരി അറസ്റ്റിലായെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അറസ്റ്റിന്റെ സമയം അറിയിക്കണമെന്ന് കോടതി സർക്കാരിനെ അറിയിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരായ ശബരിനാഥനെ 10:50 പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് സർക്കാർ ലീഡർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയം വ്യക്തമാക്കുന്ന രേഖ ഉടൻ ഹാജരാക്കണമെന്ന് കോടതി സർക്കാർ അഭിഭാഷകന് നിർദ്ദേശം നൽകി. 12:29 അറസ്റ്റിലായെന്ന വിവരം ശബരിയെ പോലീസ് അറിയിച്ചത്. 12:30 അറസ്റ്റ് രേഖയിൽ ശബരി ഒപ്പുവെക്കുകയും ചെയ്തു. കോടതി ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചിരുന്നു. 3 ശബരിയെ കോടതിയിൽ ഹാജരാക്കി. അറസ്റ്റ് ചെയ്തിരുന്ന കോടതി ആവശ്യപ്പെട്ട സമയത്തൊന്നും പറയാതിരുന്ന സർക്കാർ അഭിഭാഷകൻ 11:45 അറസ്റ്റ് ചെയ്ത വിവരം അറിയിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലും ആരോപിച്ചു.